ക്യാമറ ഉള്ള കറക്റ്റ് സ്പോട്ട് ഈ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. എന്നാൽ നിങ്ങൾ നാട്ടിലാണ് നോക്കുന്നതെങ്കിൽ ഈ ട്രെയിൻ ആണ് കാണിക്കുക. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോഴും പലർക്കും അറിയാത്ത കാര്യമാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ ശരിയായി ലൊക്കേഷൻ സെറ്റ് ചെയ്താലും നമുക്ക് വഴി തെറ്റാറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഗൂഗിൾ മാപ്പിൽ ഞാൻ ഈ പറയുന്ന ഈ സെറ്റിംഗ്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി നിങ്ങൾക്ക് എത്തിച്ചേരുന്ന സ്ഥലത്ത് വഴി തെറ്റാതെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ മാപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലെന്ത് കൂടാൻ സാധ്യതയുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കണേ. അതിനു മുന്നേ എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. ആ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്താൽ മാത്രമേ ഇതേപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസ് ആദ്യമേ തന്നെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതിന്റെ കൂടെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മടികാട്ടല്ലേ. അതിനായി നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. അതിനു മുന്നേ നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കേണ്ടത്. എന്തെന്നാൽ ഈ ആപ്പ് ശരിയായി വർക്ക് ചെയ്യണമെങ്കിൽ പുതിയ വെർഷൻ ആവേണ്ടത് ആവശ്യമാണ്. ശേഷം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ കാണുന്ന ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൊക്കേഷൻ ശരിയായി മനസ്സിലാക്കാൻ വേണ്ടിയാണത്. പിന്നീട് നിങ്ങളുടെ റൂട്ട് സെറ്റ് ചെയ്യാനായി താഴെ കാണുന്ന ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്യണം. പിന്നീട് ചൂസ് ഡെസ്റ്റിനേഷൻ എന്ന ഭാഗത്ത് നിങ്ങൾ പോകേണ്ട സ്ഥലം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് ടൈപ്പ് ചെയ്താൽ തന്നെ നിങ്ങളുടെ പോകേണ്ട സ്ഥലത്തിന്റെ പ്രധാന സ്ഥലങ്ങളെല്ലാം അവിടുത്തെ വിശേഷപ്പെട്ട സ്ഥലങ്ങളെല്ലാം അവിടെ കാണിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം ശരിയായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതേപോലെ കാണാവുന്നതാണ് ഈ ഒരു മൂന്ന് ഓപ്ഷൻ. അതിൽ ഈ രണ്ടാമത് കാണുന്ന ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക്, ഞാനിപ്പോ കുവൈറ്റിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ ബസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ആ റൂട്ടിൽ പോകുന്ന എല്ലാ ബസ്സിന്റെ ഡീറ്റെയിൽസും കാണിക്കും. അത് പോകുന്ന സമയം, പോകുന്ന റൂട്ട്, എപ്പോഴാണ് എത്തിച്ചേരുന്നത് എന്നെല്ലാം. പിന്നെ ഇതിനകത്ത് ഈ നമ്പർ കാണുന്നില്ലേ, അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ബസ് എല്ലാം നമ്പറിലാണ് അറിയപ്പെടുന്നത്. ഇന്ന റൂട്ടിൽ ഇന്ന നമ്പറാണ് പോകുന്നത് എന്നാണ്, അതാണ് ഈ നമ്പർ കാണുന്നത്. എന്നാൽ നിങ്ങൾ നാട്ടിലാണ് നോക്കുന്നതെങ്കിൽ ഈ ബസ്സിന്റെ ഭാഗത്ത്, ഈ രണ്ടാമത്തെ ഓപ്ഷന്റെ ഭാഗത്ത് ട്രെയിൻ ആണ് കാണിക്കുക. ട്രെയിനിന്റെ പേരും അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയവും എത്തിച്ചേരുന്ന സമയവും പിന്നെ എത്ര സമയം കൊണ്ട് എത്തിച്ചേരും എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ ഈ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മൾ നടന്നു പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് എളുപ്പമുള്ള റൂട്ടും ഉണ്ട്, എന്നാൽ നമുക്ക് കറങ്ങി പോകാനാണ് ഇഷ്ടമെങ്കിൽ കറങ്ങി പോകുന്ന റൂട്ടും കാണിക്കും. അത് എത്ര സമയം കൊണ്ട് എത്തിച്ചേരുമെന്നും എല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരും. എന്നാൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഐക്കൺ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ ഈ ഒരു പ്രോഷൻ നിങ്ങൾ പോകുന്ന റൂട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ അതിനെതിരാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ റൂട്ട് തെറ്റുന്നതാണ്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് സ്വന്തമായിട്ട് കാർ ഉണ്ടെങ്കിലും ബൈക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്, എന്നാലും നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷനാണ് നോക്കേണ്ടത്. അതിനായി നമ്മൾ താഴെ കാണുന്ന ഈ സ്റ്റാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ശരിയായ റൂട്ട് മാത്രമല്ല, നമ്മുടെ വാഹനത്തിൽ നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നതെന്നും ഇത് കൃത്യമായിട്ട് കാണിച്ചു തരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഒരു പ്രധാന കാര്യമുണ്ട്, AI ക്യാമറ ആണല്ലോ നമ്മുടെ നാട്ടിലെ പ്രധാന വിഷയം. നിങ്ങൾക്ക് AI ക്യാമറ ഉള്ള കറക്റ്റ് സ്പോട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരും. ഇതേപോലുള്ള പോയിന്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് AI ക്യാമറ വെട്ടിച്ച് പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റൂട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നതാണ്. അല്ല, നിങ്ങളുടെ പേപ്പേഴ്സും കറക്റ്റാണ്, നിങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെ യാത്രയ്ക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് നമ്മുടെ മാതൃഭാഷയായ മലയാളം നമുക്ക് സെറ്റ് ചെയ്യാം. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ഏത് ഭാഷയാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലെങ്കിൽ എന്റെ ചാനൽ നോക്കിയാൽ മതി. നമ്മുടെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടികാട്ടല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.